ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്ന പുള്ളാവൂരിലെ കട്ടൗട്ട് ബോർഡിലെ പറ്റിയാണ് പറയാൻ വന്നിരിക്കുന്നത്. നമ്മുടെ മെസ്സി, അതുപോലെ തന്നെ നെയ്മർ, അതിനുശേഷം നമ്മുടെ റൊണാൾഡിനോയുടെ ഒരു കട്ടൗട്ട് ബോർഡും വന്നിരിക്കുകയാണ്. മെസ്സിയുടെ കട്ടൗട്ട് ബോർഡ് വന്നതിന് ശേഷമാണ് ഏകദേശം ഒരു സ്ഥലം, പുള്ളാവൂർ എന്ന സ്ഥലം, നമുക്ക് അത്രയും വൈറലായതിനു ശേഷം അവിടുത്തെ ആരാധകർ നെയ്മറിൻ്റെ വെക്കുകയോ അതുപോലെ തന്നെ റൊണാൾഡോയുടെ ലാസ്റ്റായി കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ രണ്ട് ദിവസം മുമ്പേ വെച്ചിരുന്നു. അപ്പം പുള്ളാവൂർ എന്ന സ്ഥലം തന്നെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ രാത്രിയിലെ വ്യൂ ആണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ലൈറ്റിന് ആദ്യം റൊണാൾഡോയിന് മാത്രമേ ലൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നെയ്മറിനും ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു ഇന്നാണ് ആ ഒരു ലൈറ്റ് നമ്മുടെ മെസ്സിക്കുള്ള ലൈറ്റും കൂടെ വെച്ചിരിക്കുന്നത് ഇന്നാണ്. അപ്പം ആ ലൈറ്റ് കൂടി വന്നപ്പോൾ നല്ലൊരു ഷോ ഉണ്ട്. ഇത്രയും വൈറലായ ഒരു സ്ഥിതിക്ക് തന്നെ ഇവിടേക്ക് ഒരു പരാതിയൊക്കെ വന്നിരുന്നു, നമ്മളെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒഴുക്കിനൊക്കെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഫ്ലക്സ് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞൊക്കെ പരാതികൾ വന്നിരുന്നു. അപ്പം ഇപ്പോഴും അവിടുത്തെ പഞ്ചായത്തും അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരും എല്ലാവരും തന്നെ അത് എടുത്ത് ഒഴിവാക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഫേമസ് ആയ ഒരു സ്ഥലം തന്നെ അത്രയും ഫേമസ് ആയതുപോലെ തന്നെ ഈ ഒരു ഇത് ഇവിടുത്തെ അല്ല മൊത്തം രാജ്യത്തിലെ മൊത്തം ആരാധകരും ഈ ഒരു ഫ്ലക്സൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലക്സ് മാറ്റേണ്ട എന്നാണ് പിന്നെ ദൂരെ നിന്നും രാജ്യത്തു നിന്നൊക്കെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ മൂന്ന് ഫ്ലക്സും കട്ടൗട്ട് ഫ്ലക്സും ഇവിടെ നിൽക്കുന്നത് പ്രകൃതിയെ ബാധിക്കുന്ന വിധത്തിലോ അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ നീരൊഴുക്കിനെ ബാധിക്കുന്ന വിധത്തിലോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ ഒരു ഈ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ വേറെ ഒരു പ്രോബ്ലം ഇതിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തത് നല്ല നമ്മുടെ ഇലക്ട്രോണിക്സ് വീഡിയോ കയറ്റി വന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ അത്രയും വൈറലായത് കൊണ്ടാണ് ഇതിലേക്ക് ഇട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോസ് കാണാം. ഓക്കെ, ബൈ.